ഇന്നത്തെ വീഡിയോയിലെ തൊഴിൽ വാർത്ത ഫെബ്രുവരി 4-ലെ എക്കണോമിക്സിലെ ഭാഗത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് നോക്കാം. കേന്ദ്ര ബജറ്റ് 2022-23 പ്രകാരം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് ഏർപ്പെടുത്തിയ നികുതി. കേന്ദ്ര ബജറ്റ് 2022-23 പ്രകാരം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് ഏർപ്പെടുത്തിയ നികുതി 30%. എന്താണ് പറഞ്ഞത്? കേന്ദ്ര ബജറ്റ് 2022-23 പ്രകാരം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് ഏർപ്പെടുത്തിയ നികുതിയാണ് 25%. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 112 പ്രകാരം ഓരോ സാമ്പത്തിക വർഷവും ഗവൺമെന്റിൽ വരവ് ചെലവുകൾ കണക്കാക്കി ഒരു പ്രസ്താവന തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടത് ഇന്ത്യൻ സർക്കാരുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 112 പ്രകാരം ഓരോ സാമ്പത്തിക വർഷവും ഗവൺമെന്റിൽ വരവ് ചെലവുകൾ കണക്കാക്കി ഒരു പ്രസ്താവന തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടത് ഇന്ത്യയിൽ സർക്കാരുകളുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമാണ്. 2022 ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് അവതരിപ്പിച്ചത്. 2021-22 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക്. 2021-22 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 9.2% ആണ്. 9.2% 2021-22 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക്. ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സർവേ പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് 8 മുതൽ 8.5% വരെയായിരുന്നു. ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സർവേ പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 8 മുതൽ 8.5% വരെയാണ്. 2021-22 ധനകമ്മി GDP 6.9% 2021-22 ധനകമ്മി GDP 6.9% ആണ്. 2022-23 ധനകമ്മി GDP 6.4% ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2022-23 ധനകമ്മി GDP 6.4% ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷമായ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ കാലയളവിലാണ് 2022-23 ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷിക ആഘോഷമായ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ കാലയളവിലാണ് 2022-23 ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ 100-ാമത് സ്വാതന്ത്ര്യദിനം പരിഗണിച്ച് അടുത്ത 25 വർഷത്തേക്കുള്ള സാമ്പത്തിക വളർച്ചയാണ് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നത്. ഈ 25 വർഷക്കാലത്തെ അമൃത്കാൽ എന്ന് വിശേഷിപ്പിക്കുന്നു. 2022-23 ബജറ്റ് മുൻഗണന നൽകിയ 4 മേഖലകൾ: 1. PM ഗതിശക്തി; 2. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം; 3. ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തലും നിക്ഷേപവും; സൺറൈസ് ഓപ്പർച്യൂണിറ്റീസ്; ഊർജ്ജ സംക്രമണം; കാലാവസ്ഥാ പ്രവർത്തനം. ഒന്നുകൂടെ പറയാം, 2022-23 ബജറ്റ് മുൻഗണന നൽകിയ 4 മേഖലകളാണ് PM ഗതിശക്തി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തലും നിക്ഷേപവും, സൺറൈസ് ഓപ്പർച്യൂണിറ്റീസ്, ഊർജ്ജ സംക്രമണം, കാലാവസ്ഥാ പ്രവർത്തനം, ലാസ്റ്റ് നിക്ഷേപങ്ങൾക്കായി ധനസഹായം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജിയോസ്പേഷ്യൽ സിസ്റ്റം ആൻഡ് ഡ്രോൺസ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് എക്കോസിസ്റ്റം, സ്പേസ് എക്കോണമി തുടങ്ങിയ മേഖലകളിൽ ഗവേഷണത്തിനും വികസനത്തിനും ഊന്നൽ നൽകുന്നതാണ് സൺറൈസ് ഓപ്പർച്യൂണിറ്റീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൾട്ടി മോഡൽ കണക്ടിവിറ്റിക്കായുള്ള ദേശീയ മാസ്റ്റർ പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി. മൾട്ടി മോഡൽ കണക്ടിവിറ്റിക്കായുള്ള ദേശീയ മാസ്റ്റർ പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് PM ഗതിശക്തി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനുമായി 2022-23 കേന്ദ്ര ബജറ്റിൽ വിഭാവനം ചെയ്ത പദ്ധതി PM ഗതിശക്തി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനുമായി 2022-23 കേന്ദ്ര ബജറ്റിൽ വിഭാവനം ചെയ്ത പദ്ധതിയാണ് PM ഗതിശക്തി. PM ഗതിശക്തി പദ്ധതിയിലെ 7 എഞ്ചിനുകൾ: റെയിൽവേ, റോഡുകൾ, വിമാനത്താവളം, തുറമുഖം, പൊതുഗതാഗതം, ജലപാത, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ. PM ഗതിശക്തി പദ്ധതിയിലെ 7 എഞ്ചിനുകളാണ് റെയിൽവേ, റോഡുകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പൊതുഗതാഗതം, ജലപാത, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ. PM ഗതിശക്തിയുടെ കീഴിൽ ദേശീയപാത ശൃംഖലകളെ 25,000 കിലോമീറ്റർ വരെ വികസിപ്പിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി.
പിഎം ഗതിശക്തിയുടെ കീഴിൽ ദേശീയപാത ശൃംഖലകളെ 25,000 കിലോമീറ്റർ വരെ വികസിപ്പിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. പിഎം ഗതിശക്തിയുടെ കീഴിൽ ദേശീയ റോപ്പ്വേ വികസനത്തിനായി പർവ്വതമാല പദ്ധതി ആവിഷ്കരിച്ചു. പദ്ധതിയുടെ ഭാഗമായി 60 കിലോമീറ്റർ നീളമുള്ള 8 റോപ്പ്വേകൾ കരാർ നൽകി. പിഎം ഗതിശക്തിയുടെ കീഴിൽ ദേശീയ റോപ്പ്വേ വികസനത്തിനായി പർവ്വതമാല പദ്ധതി ആവിഷ്കരിച്ചു. പദ്ധതിയുടെ ഭാഗമായി 60 കിലോമീറ്റർ നീളമുള്ള 8 റോപ്പ്വേകൾ കരാർ നൽകി. യുണീക്ക് ലാൻഡ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം. യുണീക്ക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം, അതായത് UL PIN അക്കങ്ങളുടെ എണ്ണം 14. യുണീക്ക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 14. രാജ്യത്തെ ഭൂമി കൈമാറ്റത്തിനായി 2022-23 കേന്ദ്ര ബജറ്റിൽ പരാമർശിച്ച പദ്ധതി ഒരു രാജ്യം ഒറ്റ രജിസ്ട്രേഷൻ, വൺ നാഷൻ ആൻഡ് വൺ രജിസ്ട്രേഷൻ. രാജ്യത്തെ ഭൂമി കൈമാറ്റത്തിനായി 2022-23 കേന്ദ്ര ബജറ്റിൽ പരാമർശിച്ച പദ്ധതിയാണ് ഒരു രാജ്യം ഒറ്റ രജിസ്ട്രേഷൻ, ഒരു രാജ്യം ഒറ്റ രജിസ്ട്രേഷൻ, വൺ നാഷൻ വൺ രജിസ്ട്രേഷൻ. ഈ പദ്ധതിക്കായി NIC, അതായത് നാഷണൽ ഇൻഫർമേഷൻ ഇൻഫർമാറ്റിക്സ് സെന്റർ, വികസിപ്പിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് നാഷണൽ ജനറ്റിക് ഡോക്യുമെന്റ് ആൻഡ് രജിസ്ട്രേഷൻ സിസ്റ്റം. ഈ പദ്ധതിക്കായി NIC വികസിപ്പിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സിസ്റ്റം, NGDRS. ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോ സ്ഥലത്തെയും തിരിച്ചറിയാനായി കൊണ്ടുവരുന്ന 14 അക്ക തിരിച്ചറിയൽ നമ്പർ, യുണീക്ക് ലാൻഡ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോ സ്ഥലത്തെയും തിരിച്ചറിയാനായി കൊണ്ടുവരുന്ന 14 അക്ക തിരിച്ചറിയൽ നമ്പറാണ് യുണീക്ക് ലാൻഡ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, UL PIN. 2022 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ഫിലിപ്പ് എച്ച് ഡിബ്വിഗിന്റെ ജന്മദേശം. 2022 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ഫിലിപ്പ് എച്ച് ഡിബ്വിഗിന്റെ ജന്മദേശം USA ആണ്. 2022 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചവർ ബെനസ് ബെനാങ്കെ, ഡഗ്ലസ് W ഡയമണ്ട്, ഫിലിപ്പ് എച്ച് ഡിബ്വിഗ്. 2022 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചവർ ആരൊക്കെയാണ്? ബെനസ് ബെനാങ്കെ, ഡഗ്ലസ് W ഡയമണ്ട്, ഫിലിപ്പ് എച്ച് ഡിബ്വിഗ്. മൂന്നുപേരും USA. ബാങ്കുകളും ധനപ്രതിസന്ധിയും എന്ന മേഖലയിലാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. ബാങ്കുകളും ധനപ്രതിസന്ധിയും എന്ന മേഖലയിലെ പഠനത്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. 2021 സാമ്പത്തിക നൊബേൽ ശാസ്ത്രം ലഭിച്ചവർ ഡേവിഡ് കാർഡ് USA, ജോഷുവ ഡി ആംഗ്രിസ്റ്റ് USA, ഗ്യൂഡോ W ഇംബെൻസ് നെതർലാൻഡ്. 2021 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചവർ ഡേവിഡ് കാർഡ്, ജോഷുവ ഡി ആംഗ്രിസ്റ്റ് രണ്ടുപേരും USA, ഗ്യൂഡോ W ഇംബെൻസ് നെതർലാൻഡാണ്. തൊഴിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ പഠനത്തിനാണ് ഡേവിഡ് കാർഡിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. തൊഴിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ പഠനത്തിനാണ് ഡേവിഡ് കാർഡിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. കോസൽ റിലേഷൻഷിപ്പ് അനാലിസത്തിനുള്ള സംഭാവനയ്ക്കാണ് മറ്റ് രണ്ട് വ്യക്തികൾക്ക് സാമ്പത്തിക നൊബേൽ ലഭിച്ചത്, അതായത് ജോഷുവ ഡി ആംഗ്രിസ്റ്റിനും ഗ്യൂഡോ W ഇംബെൻസിനും നൊബേൽ സമ്മാനം ലഭിച്ചത് കോസൽ റിലേഷൻഷിപ്പ് അനാലിസത്തിനുള്ള സംഭാവനയ്ക്കാണ്. കോസൽ റിലേഷൻഷിപ്പ് അനാലിസത്തിനുള്ള സംഭാവനയ്ക്കാണ് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് രണ്ട് സ്രോതസ്സുകളാണ് സർചാർജ്, സെസ് എന്നിവ. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. എക്സാമ്പിള്, പ്രളയ സെസ് ഒക്കെ. അതായത് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. പ്രളയ സെസ് അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന രണ്ട് സ്രോതസ്സുകളാണ് സർചാർജും സെസ്സും. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത്. സെസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിർത്തലാക്കാൻ പറ്റും. പ്രളയ സെസ്സാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ
സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം അറിയപ്പെടുന്നത് ധനനയം എന്നാണ്. ഒന്നുകൂടി പറയാം, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ധനനയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി, ധനനയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് JM Keynes. ആരാണ് JM Keynes? ധനനയം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് JM Keynes. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ: സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. പണപ്പെരുപ്പം ഉള്ളപ്പോഴുള്ള ഫിസിക്കൽ നയങ്ങൾ. പണപ്പെരുപ്പം ഉള്ളപ്പോഴുള്ള ഫിസിക്കൽ നയങ്ങളാണ് ഗവൺമെന്റ് ചെലവുകൾ കുറയ്ക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ കുറയ്ക്കുക, പൊതുകടം കുറയ്ക്കുക, ഗവൺമെന്റ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പണപ്പെരുപ്പം ഉള്ളപ്പോഴുള്ള ഫിസിക്കൽ നയങ്ങളാണ് ഗവൺമെന്റ് ചെലവുകൾ കുറയ്ക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ കുറയ്ക്കുക, പൊതുകടം കുറയ്ക്കുക, ഗവൺമെന്റ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക. എന്നോട് പറയാം, ഗവൺമെന്റ് ചെലവുകൾ കുറയ്ക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ കുറയ്ക്കുക, പൊതുകടം കുറയ്ക്കുക, ഗവൺമെന്റ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക. പണച്ചുരുക്ക സമയത്ത് സ്വീകരിക്കേണ്ട ഫിസിക്കൽ നയങ്ങൾ. പണപ്പെരുപ്പാണ് ആദ്യം പറഞ്ഞത്. ഇനി അടുത്തത് പണച്ചുരുക്ക സമയത്ത് സ്വീകരിക്കേണ്ട ഫിസിക്കൽ നയങ്ങൾ: ഗവൺമെന്റ് ചെലവുകൾ വർദ്ധിപ്പിക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റ് വർദ്ധിപ്പിക്കുക, പൊതുകടം ഉയർത്തുക, കമ്മി ബജറ്റ് നടപ്പാക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റും: ഗവൺമെന്റ് ചെലവുകൾ വർദ്ധിപ്പിക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റ് വർദ്ധിപ്പിക്കുക, പൊതുകടം ഉയർത്തുക, കമ്മി ബജറ്റ് നടപ്പാക്കുക എന്നിവയാണ് പണച്ചുരുക്ക സമയത്ത് സ്വീകരിക്കേണ്ട ഫിസിക്കൽ നയങ്ങൾ. ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ പ്രതീക്ഷിക്കാതെ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക സഹായം അറിയപ്പെടുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്. ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ പ്രതീക്ഷിക്കാതെ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക സഹായം അറിയപ്പെടുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നാണ്. ട്രാൻസ്ഫർ പേയ്മെന്റിന് ഉദാഹരണമാണ് പെൻഷൻ, തൊഴിലില്ലായ്മ, വേതനം, സ്കോളർഷിപ്പ്. അപ്പം ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ പ്രതീക്ഷിക്കാതെ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക നയമാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. അതിന് എക്സാമ്പിൾ ആണ് പെൻഷൻ, തൊഴിലില്ലായ്മ, വേതനം, സ്കോളർഷിപ്പ് എന്നിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണം. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ശമ്പളവും ബോണസും, പെൻഷനും ബോണസും, ആനുപാതിക നികുതിയും, തൊഴിലില്ലായ്മ വേതനവും. ഇവയൊന്നുമല്ല. ആൻസർ സി ആണ്, ആനുപാതിക നികുതിയും തൊഴിലില്ലായ്മ വേതനവും. അതായത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിന് ഉദാഹരണമാണ് ആനുപാതിക നികുതിയും തൊഴിലില്ലായ്മ വേതനവും. ആനുപാതിക നികുതിയും തൊഴിലില്ലായ്മ വേതനവും ഒരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണമാണ്. ഫിസിക്കൽ നയം നടപ്പിലാക്കാനായി രണ്ട് രീതികളുണ്ട്. വിവേചനപരമായ ഫിസിക്കൽ നയവും അതുപോലെ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകളും. വിവേചനപരമായ ഫിസിക്കൽ നയം ആൻഡ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ. സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത നിലനിർത്താനായി ഗവൺമെന്റ് മനഃപൂർവ്വം ഫിസിക്കൽ നയം ഉപയോഗിക്കുകയാണെങ്കിൽ അത് വിവേചനപരമായ ഫിസിക്കൽ നയം എന്നറിയപ്പെടുന്നു. ഗവൺമെന്റ് ബോധപൂർവമായ ഇടപെടലുകൾ ഇല്ലാതെ സമ്പദ് വ്യവസ്ഥകളിൽ സ്വയം പ്രവർത്തിക്കുന്ന ഫിസിക്കൽ നയങ്ങളാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ. ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തിലെ ജനസംഖ്യ കൊണ്ട് ഭാഗിച്ചാൽ ലഭിക്കുന്നത് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം ഒരു ശരാശരി വരുമാനമാണ്. ഒരു വർഷം ഒരു വ്യക്തിക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് നികുതി അടവുകളും നികുതിയേതര അടവുകളും കുറച്ചു കിട്ടുന്ന വരുമാനമാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം. ഒന്നുകൂടി പറയാം, പ്രതിശീർഷ വരുമാനം ഒരു ശരാശരി വരുമാനമാണ്. അതായത് രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തിന്റെ ജനസംഖ്യ കൊണ്ട് ഭാഗിച്ചാൽ ലഭിക്കുന്നതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഒരു വർഷം ഒരു വ്യക്തിക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ആ വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് നികുതി അടവുകളും നികുതിയേതര അടവുകളും കുറച്ചാൽ കിട്ടുന്ന വരുമാനമാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം. ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക്സിന്റെ ഭാഗത്തിൽ തൊഴിൽ വാർത്തയെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.